ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് മമ്പയർ കറിയാണ് കോമ്പിനേഷനായിട്ട് ഇന്ന് എടുത്തത്. തേങ്ങ അരച്ച് വെച്ച മമ്പയർ കറിയാണ്. അതിന് വേണ്ടുന്നത് തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒന്ന് മതി, പിന്നെ കുറച്ച് ഒരു അര സ്പൂണ് ജീരകം. ഇത് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് വെക്കാം. പിന്നെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ചെറിയ ഉള്ളി ഒരു ഈ ഒരു അളവ് കാണുന്നില്ല, അത്ര എടുത്താൽ മതി, ഒരു 10-15 എണ്ണം വേണ്ടി വരും. വറ്റൽമുളകും അത്ര തന്നെ, ഞാനിതൊരു 3 എണ്ണേ എടുത്തുള്ളൂ, കാരണം എനിക്ക് എരിവ് അത്രയേ ആവശ്യമുള്ളൂ. നിങ്ങൾക്കൊരു 10 എണ്ണം വരെ എടുക്കാം. പിന്നെ കടുകും കൊത്തമല്ലിപ്പൊടിയും മഞ്ഞളുമാണ് വേണ്ടുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ചെറുങ്ങനെ ഒന്ന് നുറുക്കി അരിഞ്ഞിട്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ മമ്പയർ കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാം. കുക്കറിലിട്ടിട്ട് വേവിക്കാൻ ഒരു 6-7 വിസിൽ വേണ്ടി വരും. ഇന്നലെ പുതിർത്ത് വെച്ച മമ്പയറാണേ. അത് അവിടെ നിന്ന് വേകുമ്പോഴേക്ക് നമുക്ക് കറിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാം. ഇതാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കടു പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചിട്ട് വെച്ച ചെറിയ ഉള്ളി, നന്നായിട്ടൊന്ന് വഴണ്ട് വരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കളറ് മാറിയിട്ടൊരു ഒരു ഗോൾഡൻ കളറായിട്ട് വരില്ലേ, കരി നന്ന കരിഞ്ഞു പോറ്, ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളി ഇതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇടാം. മഞ്ഞൾ, കൊത്തമല്ലി, ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞളിൻ്റെയും കൊത്തമല്ലിൻ്റെയും പച്ച മണമൊന്ന് മാറിക്കിട്ടണം, അതുവരേക്കൊന്ന് വഴറ്റാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച വൻപയർ, മമ്പയർ ഇതിലേക്കിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ഫ്ലേവറും മുഴുവനും ഈ വൻപയറിലേക്ക് ചേരണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചു വരണം. നമ്മുടെ മമ്പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.